Hi friends, it's me Arshad. Welcome back to my video. Appo nammal indha cheyan povunnathu Oppo A11k ennu parayna smartphone inde oru cheriya unboxing and review aanu. Appo indha korchu details maatrame ee video il parayullu. Adhaayathu mottathile nammal oru first look review maatrame ee parayullu. Appo endhaayalum video ellarum muliyayittu kaanaayittu shramikkuka. Adhu pole thanne indhu njan purchase cheyittullathu nammude Flipkart naanu. Indhinte link njan description il kodukkunnundu. Okay, appo endhaayalum ellarum video muliyayittu kaanu. Nammude channel aadhimayittanu kaanunnengil just channel subscribe cheyya, bell button odi enable cheyyanayittu shramikkuka. Okay, appo video ishtapadanengil onnu like cheyittu start cheyyukka. Okay. അപ്പോൾ നമ്മുടെ ഫോൺ ഇതാണ് ഓപ്പോ A11K. ഓക്കെ, അടിപൊളിയൊരു ബോക്സൊക്കെ ആണ്. ബോക്സിൻ്റെ മുകളിലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഓപ്പോൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ഫോണാണെന്ന് തോന്നുന്നു. എന്തായാലും 2 GB റാമും അതുപോലെ തന്നെ 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജൊക്കെ വരുന്നൊരു വേരിയൻ്റ് ആണ്. ഓക്കെ, അപ്പം അതുപോലെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് നോക്കാം ജസ്റ്റ്. അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 6.22 ഇഞ്ചിൻ്റെ ഒരു വാട്ടർ ഡ്രോപ്പ് സ്ക്രീനാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡുവൽ റിയർ ക്യാമറ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് അൺലോക്കും ഉണ്ട്. അപ്പോൾ പിന്നെ ബാറ്ററിൻ്റെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ഏകദേശം 4230mAh ഒരു ലാർജ് ബാറ്ററി ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ വേരിയൻറ്റും. ഓക്കെ, അപ്പം എന്തായാലും പിന്നെ ഇവിടെ ഓപ്പോ അതുപോലെ ICC എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തതായിട്ട് അൺബോക്സിംഗ് കൂടെ നടക്കാം. ഓക്കെ, അപ്പം നമ്മളെന്തായാലും അൺബോക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ അൺബോക്സിങ് യെസ്. കമോൺ. അപ്പം നമ്മൾ നമ്മുടെ ഫോൺ പുറത്തെടുക്കാനായിട്ട് പോവാണ്. സോറി, ബോക്സ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമുക്കൊരു ഈ വൈറ്റ് ഒരു സംഭവം കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ തന്നെ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളെ ഈ ഒരു ബോക്സിൽ എന്താണുള്ളത് നോക്കാം. ഓക്കെ, കമോൺ. അപ്പം ഇതിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയൊരു കേസാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഇതിൻ്റെ യൂസർ മാനുവലും അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പോൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോൺ എടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, കണ്ട ബ്ലൂ കളറാണ്. ഓക്കെ, ഫോൺ നമുക്ക് മാറ്റി വെക്കാം. ഫോൺ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഇനി എന്തൊക്കെ ഉള്ളത് നോക്കാം. പിന്നെ ഇതിലൊരു ചെറിയൊരു പേപ്പർ, അതിനുശേഷം ഇതിലൊരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ ആണോ അല്ല. ഓക്കെ, അപ്പം എന്തായാലും ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഒരു അഡാപ്റ്ററും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ പിന്നെ നമുക്ക് നമ്മളെ ഹെഡ്സെറ്റ് ഇതിൽ അവൈലബിൾ അല്ല. ഓക്കെ, അത് ഈ ബോക്സിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാങ്ങുമ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും സാധനങ്ങളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ബോക്സ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ സിം ഇഞ്ചക്ടർ ടൂൾ ഉണ്ട്, അതുപോലെ ചാർജിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണ് അതുപോലെ ട്രാൻസ്പെറൻറ്റ് കേസും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോൺ ഒന്ന് പൊളിച്ച് നോക്കാം. ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ബാക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എസ് മോഡൽ, നമ്മളെ സുരാജ് പറഞ്ഞ ഒരു എസ് മോഡൽ കത്തി അല്ലേ, അതുപോലെ ഒരു എസ് മോഡൽ ലൈനിങ് കാണുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് കൂടെ. കണ്ട, അപ്പോൾ എന്തായാലും കണ്ട അടിപൊളിയാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്. അപ്പം എന്തായാലും സ്ക്രീനും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. ഓക്കെ, അപ്പം ഫിംഗർ പ്രിൻ്റ്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായാലും നമ്മുടെ ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോൺ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കാനായിട്ട് പോകണം കേട്ടോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓൺ ആക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഓപ്പോ പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പം ഓൺ ആവണം. ഓൺ ആവുമ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ഓൺ ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, ഓപ്പോ. അപ്പോൾ ഗൈസ്, ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ കൺട്രിയും അതുപോലെ തന്നെ അതൊന്ന് ബൂട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ സെലക്ട് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ലാംഗ്വേജ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ്. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ ഫോൺ ഇവിടെ ഓൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റാണ് നമ്മൾ ഓൺ ആക്കിയിട്ട് പിന്നെ ടച്ച് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ടച്ചും കാര്യങ്ങളും നോക്കാം. ഓക്കെ, അപ്പം അത്യാവശ്യം സ്മൂത്ത് ടച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹലോ ആപ്ലിക്കേഷനും ആമസോൺ, ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പം ഡിലീറ്റ് ചെയ്യാം, ബാൻ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് ഒന്ന് പോയി നോക്കാം. ഓക്കെ, സെറ്റിങ്സ് എടുത്തു. അബൌട്ട് എവിടെ,
സിസ്റ്റം ആപ്സ് അല്ല, അബൌട്ട് ഹോം. ഓക്കെ, അപ്പം ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് CPH, അത് വേണ്ട നമുക്ക്. അപ്പം ഇതിൻ്റെ വേർഷൻ കളർവൈസ് വേർഷനാണ് V6 1.2 എന്ന് പറയുന്നൊരു വേർഷനാണ്. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. പ്രോസസ്സർ ഒറ്റാക്കോർ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ്. പിന്നെ എന്താ പറയുക, 2GB റാമും അതുപോലെ തന്നെ 32GB സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ബിൽഡ് നമ്പർ കാര്യങ്ങളൊക്കെ ആണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇതിൽ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒരു റിവ്യൂ പോലെ നമ്മൾ പറയില്ല, ജസ്റ്റ് അൺബോക്സിങ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ടോട്ടൽ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ സെറ്റിംഗ്സിൽ വന്നതല്ലാതെ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഇത് ആൻഡ്രോയിഡ് വെർഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം, ബാൻ ചെയ്ത സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ സംഭവം നമ്മുടെ ക്യാമറയാണ്. ക്യാമറ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഓക്കെ, ക്യാമറ ബിൽഡ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി നമ്മുടെ ഈ ഒരു ഓപ്പോ തരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ ഫ്രണ്ടിൽ ഒരു ക്യാമറ ആണുള്ളത്, അതുപോലെ തന്നെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറകളുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്, ഫേസ് ലോക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീഡിയോ മോഡ്, ക്യാമറയിൽ ഏതൊക്കെ മോഡുകളാണ് നോക്കുകയാണെങ്കിൽ വീഡിയോ മോഡുണ്ട്, ഫോട്ടോ മോഡുണ്ട്, നമ്മളെ നോർമലുള്ളതിനേക്കാളും എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും മോഡ് നോക്കാം, പോർട്രേറ്റ് മോഡുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മോഡുകൾ തന്നെ ഇതിലുള്ളൂ. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പനോരമയും അതുപോലെ തന്നെ ടൈം ലാപ്സും സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കൊരു ഫോട്ടോ നമുക്ക് ഔട്ട്ഡോറിൽ എടുത്തരാം. ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇതിന് ലാസ്റ്റ് ഇട്ടിരുന്നുണ്ട്, വീഡിയോ സാമ്പിൾസും അതുപോലെ തന്നെ ഫോട്ടോ സാമ്പിൾസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും മാത്രമേ ഇതിനൊരു റിവ്യൂ ആയിട്ട് നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയണം. പിന്നെ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നുണ്ട്, അതായത് ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് വേണം, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സിമ്മൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫസ്റ്റ് ലുക്ക് ഒരു റിവ്യൂ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സിം ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ ഒന്നും ഇതിൽ അക്കൗണ്ടുകളും കാര്യങ്ങളും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഇതിങ്ങോട്ട് പൊട്ടിച്ച് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ രണ്ടുമൂന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണും കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കവറും കൂടെ നിട്ടുനോക്കുകയാണ്. ഇതിൻ്റെ അപ്പുറം കിട്ടിയ ഒരു ട്രാൻസ്പെറൻറ്റ് കവറാണ്, അപ്പം ഇതും കൂടെ നിട്ടുനോക്കാം എങ്ങനെയാണ് ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല ഫിറ്റാണ് കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഓഫാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇട്ടോക്കട്ടെ. ഒറ്റ ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല ഫിറ്റാണ്. അപ്പം ഇതിട്ടാലും വലിയൊരു ബോറിംഗ് ഒന്നും ഫോണിന് തോന്നുന്നില്ല. കവർ ഇട്ടും ചില ഫോണുണ്ടല്ലോ, നമ്മൾ കവർ ഇട്ടാൽ പറ്റ ബോറായിട്ട്, അപ്പം അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ബാക്ക് കവറും കൂടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ പവർ ഓൺ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ അടിഭാഗത്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ ഈ ഒരു ചാർജിങ് പോർട്ട്, അതായത് ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർ ഗ്രില്ലും അതുപോലെ മൈക്കും അതുപോലെ തന്നെ നമ്മുടെ 3.5mm ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു അടിഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പം സാധാരണ ഫോണിന് മുകൾ ഭാഗത്തും അടിഭാഗത്തും കൂടെ ആയിരുന്നു പല സംഭവങ്ങളും വരാറുള്ളത്, പക്ഷേ ഇത് ഫുള്ള് അടിഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ സൗണ്ട് കുറക്കാനും കൂട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സൗണ്ട് സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് സൗണ്ടിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ സിമ്മിൻ്റെ ആ ഒരു ട്രൈ എവിടെയാണ് കാണുന്നത്. ഇത് ഡബിൾ സിമ്മും അതുപോലെ തന്നെ ഡുവൽ സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡും ഇടാൻ പറ്റുന്ന ഒരു സ്ലോട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ക്യാമറയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ ഡുവൽ ക്യാമറ ഉണ്ട്, അതായത് പോർട്രേറ്റും അതുപോലെ നോർമൽ ക്യാമറയും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്ലാഷും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഇതിൽ കാണുന്നില്ല. എന്തായാലും നമുക്കിനി ഫോട്ടോ സാമ്പിൾസും കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് കേട്ടോ. പിന്നെ നമ്മളെ ചാർജിങ്ങിൻ്റെ സംഭവം കാണിച്ചിട്ട്, അതായത് സ്മൂത്തായിട്ട് ചാർജ് കയറുന്നുണ്ടോ എന്നുള്ള സംഭവങ്ങളും കൂടി കാണിച്ചിടാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ഫസ്റ്റ് തന്നെ ചാർജറുടെ ടെസ്റ്റും കൂടെ നടത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും നമ്മൾ ചാർജർ ജസ്റ്റ് ഇതിലൊന്ന് കണക്ട് ചെയ്യാണ് ഫോണിൽ. ഓക്കെ, എങ്ങനെയാണ്? ഓ സോറി. ഓക്കെ, കുറച്ച് ടൈറ്റാണ്, അത് സ്വാഭാവികമാണ്, അത് ലൂസായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സ്വിച്ച് ഇടാൻ പോകണം, ചാർജറും ടെസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ചാർജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഇതിൽ ചാർജ് കുറവായിട്ട് കിട്ടിയപ്പം ഇതേ ചാർജ് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ചാർജറും അത്യാവശ്യം നല്ല സ്റ്റിൽ വർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാലേ അറിയാൻ പറ്റും, ഫസ്റ്റ് ടൈം എല്ലാം അങ്ങനെ ആണല്ലോ. ഓക്കെ,
എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതുപോലത്തെ ഒരുപാട് എന്താ പറയുക വെറൈറ്റീസ് ഓഫ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ എത്ര വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോണൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിനേക്കാൾ റാം കൂടിയ ഫോൺ കുറച്ചുകൂടെ പ്രൈസും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക വേരിയൻറ്റ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇത് നല്ലൊരു വീഡിയോ മറ്റു കാണാൻ